കേട്ടിട്ടില്ലാത്ത ചില റൂട്ടുകളിലൂടെ സഞ്ചരിച്ചിട്ട് ലൈഫിൽ പ്രൊഫഷണലി കരിയർ വൈസ് സക്സസ്ഫുൾ ആയിട്ടുള്ള ചില ആൾക്കാർ ചില കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും. അവർ പോയ റൂട്ടിൽ പോകണമെങ്കിൽ അവരുടെ ഒരു സക്സസിൻ്റെ ഒരു സ്റ്റോറി നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഇന്നത്തെ ഈ മൺഡേ മോർണിംഗിൽ കുറച്ച് പാട്ടുകൾ കൂടെ കഴിയുമ്പോഴേക്ക് ഒരാൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ കൂടെ. കണ്ടു സൂപ്പർ ഫാസ്റ്റിൽ പ്രതീക്ഷയാണ് കൂടെ. വാട്ട് ഈസ് നെക്സ്റ്റ്? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എയറിൽ കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ള ഒരു സീസണാണ്. റിസൾട്ടുകളുടെ ഒരു സമയത്തിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. വന്ന റിസൾട്ട്, വരാൻ പോകുന്ന റിസൾട്ട് എല്ലാം കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഏത് കോഴ്സിലേക്ക് പോകണം അല്ലെങ്കിൽ ഏത് കോഴ്സ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റൂട്ടിലൂടെ കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ടാവുമല്ലോ. പ്രതീക്ഷയാണ് കണ്ണൂർ സൂപ്പർ ഫാസ്റ്റിൽ ഈ മൺഡേ മോർണിംഗിൽ. അപ്പൊ റൈറ്റ് നൗ ഒരാൾ വരികയാണ് നമ്മുടെ കൂടെ കണ്ണൂർ സൂപ്പർ ഫാസ്റ്റിലേക്ക്. അതായത് ഈ ഒരു 12th ശേഷമുള്ള പ്ലാനുകളെ പറ്റി ചിന്തിക്കുമ്പം എക്കണോമിക്സ് എന്നുള്ള ഒരു സബ്ജക്ട് പഠിക്കുകയാണെങ്കിൽ ആ ഒരു റൂട്ടിലൂടെ നമുക്ക് എവിടേക്ക് എത്തിച്ചേരാൻ പറ്റും? നമുക്ക് അങ്ങനെ അധികം അറിയാത്ത ചില റൂട്ടുകൾ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആ എക്കണോമിക്സിന്റെ റൂട്ടിലൂടെ ഇപ്പോഴും സക്സസ്ഫുള്ളി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കണ്ടു സൂപ്പർ ഫാസ്റ്റിലേക്ക് എത്തുന്നത്. എന്റെ പേര് നവീൻ ഹരി എന്നാണ്. ഞാൻ കാസർഗോഡാണ് ജനിച്ചുവളർന്നതൊക്കെ. മാസ്റ്റേഴ്സ് ഇൻ ഇക്കണോമിക്സ് ശിവനാഥർ യൂണിവേഴ്സിറ്റിന് ചെയ്തതാണ്. കറന്റ് ഐ എം വർക്കിംഗ് ആസ് എ റിസർച്ച് അസോസിയേറ്റ് ഇൻ കോളേജ് ലണ്ടന്റെ ഒരു പ്രോജക്റ്റിൽ ഞാനിപ്പോ വർക്ക് ചെയ്യാണ്. പാർട്ട് ടൈം ആയിട്ടാണ്. ഐ ആം ലൈക്ക് ഇൻ ഇൻകമ്മിംഗ് ഡോക്ടറൽ കാൻഡിഡേറ്റ് ടെക്സസ് A&M യൂണിവേഴ്സിറ്റി US. August 23 ഞാൻ ജോയിൻ ചെയ്യും. അപ്പൊ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? കാസർഗോഡ് കേന്ദ്രീയ വിദ്യാലയമാണ് പഠിച്ചത്. 10th വരെ 12th ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിൽ തന്നെയാണ് ചെയ്തത്. ഞാൻ പ്രിഫർ ചെയ്തിരുന്നത് ഞങ്ങൾ വീട്ടുകാരൊക്കെ ടിപ്പിക്കൽ ഒരു ഫാമിലി പറയുന്നത് പോലെ ഞാനും സയൻസ് തന്നെയാണ് ജോബ് ചെയ്തത്. ഡെഫിനറ്റ്ലി ഞാൻ റിഗ്രറ്റ് ഒന്നും ചെയ്യില്ല സയൻസ് എടുത്തതിൽ. ആക്ച്വലി 11th 12th പഠിച്ചതിന് ശേഷം എനിക്ക് സയൻസിനോട് പോകാൻ തന്നെ വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് അങ്ങനെ ഞാൻ പറയാൻ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി ഞാൻ അത് കഴിഞ്ഞ് എന്തെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ഇവൻ ഇൻക്ലൂഡിംഗ് ടീച്ചേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് ആ രണ്ട് ഓപ്ഷൻ ഉള്ള പ്രത്യേകിച്ച് സയൻസ് ആയതുകൊണ്ട് അതിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ പോവുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക. എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായത് എന്റെ പേരൻസ് ആക്ച്വലി ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നവരായിരുന്നു. അച്ഛൻ ആക്ച്വലി റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ ആണ്, ഇക്കണോമിക്സ് തന്നെയായിരുന്നു. എന്റെ അമ്മയുടെ ഭാഗത്ത് കുറച്ച് ഡിഫറെന്റ് ആണ്. കാരണം ഷീ ടുക്ക് BSc മാത്, അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ഇക്കണോമിക്സ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇക്കണോമിക്സ് ചെയ്തു. നൗ ഷീസ് വർക്കിംഗ് ആസ് ലൈക്ക് എ ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ത്യൻ റെയിൽവേ. നമ്മുടെ ഇവിടെ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എക്കണോമിക്സ് ഒക്കെ ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാന്ന് തോന്നുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പിള്ളേർക്കാണ് ഏറ്റവും നന്നായിട്ട് ഇക്കണോമിക്സ് പഠിക്കാനും പറ്റുന്നത്. ആ സബ്ജക്ട് അങ്ങനത്തെയാണ്. ദേ കാൻ ഡു വണ്ടേഴ്സ് ഇൻ ഇക്കണോമിക്സ്. ഒരു ബാച്ചിലേഴ്സ് കോഴ്സ് എക്കണോമിക്സിൽ ചെയ്യുക, ഡെഫിനറ്റ്ലി അത് കഴിയുമ്പോൾ തന്നെ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇഫ് ദേ വോണ്ട് ടു പ്രൊസീഡ് ഫർദർ ഫോർ എ റിസർച്ച് ഓർ ഈവൻ ഫോർ ബെറ്റർ പ്ലേസ്മെന്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് മാസ്റ്റേഴ്സും ചെയ്യാം. മാസ്റ്റേഴ്സ് മാസ്റ്റർ ഓഫ് സയൻസ് ഉണ്ട്, മാസ്റ്റർ ഓഫ് ആർട്സ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ആൻഡ് ദേ ക്യാൻ പ്രൊസീഡ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ആക്ച്വലി ഇത് പഠിക്കാൻ വരേണ്ടത് ഒരു മാത്സ് പഠിച്ച പിള്ളേരായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. ഇൻ എ ലേറ്റർ സ്റ്റേജ് ഐ എം നോട്ട് ഹിൻഡറിംഗ്, പക്ഷെ കാരണം ഇപ്പൊ പലയിടത്തും ഡിഗ്രി ലെവലിൽ തന്നെ മാത്സ് കമ്പൽസറി ആണ്. ഐ മീൻ ഇത് ഇപ്പോഴത്തെ കേസ് അല്ല, പണ്ട് മുതലേ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇക്കണോമിക്സ് ഓണേഴ്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ 12th മാത്സ് കമ്പൽസറി ആണ്. പലർക്കും അറിയില്ല, നമ്മുടെ നാട്ടിലുള്ളവർ ആർട്സ് പഠിക്കുന്നവർ മാത്സ് പഠിക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ ഡിയുവിലൊക്കെ ഓണേഴ്സ് കോഴ്സിന് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട്. അവർക്ക് കിട്ടില്ല. സയൻസിലുള്ളവർ ഇക്കണോമിക്സായിട്ട് വരുന്നത് വളരെ കുറവാണ്. മേ ബി ലെസ് ദാൻ 1% ഓ 5% ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ പക്ഷെ എനിക്ക് തോന്നുന്നത് റൈറ്റ് ഗൈഡൻസ് ദേർ ഈസ് ദിസ് ഇക്കണോമിക് സബ്ജക്ട്, ദേർ ആർ ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ദേർ എന്നുള്ള ഒരു ഐഡിയ അവർക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇറ്റ് വിൽ ബി റിയലി ഗ്രേറ്റ്. അപ്പൊ എക്കണോമിക്സ് എന്നുള്ള ഒരു സബ്ജക്റ്റിനോട് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ആ റൂട്ടിലേക്ക് സക്സസ്ഫുള്ളി നമുക്ക് എങ്ങനെ പോവാം, ഒരു കരിയർ ബിൽഡ് ചെയ്യാന്നൊക്കെ ഉള്ളതിനെ പറ്റി കൂടെ നവീൻ്റെ പറയാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ഹെൽപ്ഫുൾ ഇൻഫർമേഷൻസ് നമുക്ക് കേൾക്കാം കുറച്ച് പാട്ടുകളിലൂടെ കഴിഞ്ഞിട്ട്. കണ്ടു സൂപ്പർ ഫാസ്റ്റിൽ. ഈ ഒരു വീക്കിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ളൊരു ഡിസ്കഷൻ എന്ന് വെച്ചാൽ അത് ഫ്യൂച്ചറിനെ പറ്റിയാണ്, ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ പ്ലാനുകളെ പറ്റിയാണ്, അക്കാദമിക് ചിന്തകളാണ്. ഇനിയിപ്പോൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ഏത് കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുള്ളി നല്ലൊരു കരിയർ പ്രൊഫഷനിലേക്ക് എത്താൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് ഡിബേറ്റ്സും പരിപാടികളൊക്കെ പല സ്ഥലങ്ങളിലും നടക്കുമല്ലോ. റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു, ഇനി ക്യൂലത് ആ 12th റിസൾട്ട് വരാൻ പോണേയുള്ളൂ. പ്രതീക്ഷയാണ് കണ്ടു സൂപ്പർ ഫാസ്റ്റിൽ. അപ്പൊ ഇന്ന് കുറച്ച് നേരം വേണ്ടി നമ്മുടെ കൂടെ ഒരാളുണ്ട്, അതായത് ഈ എക്കണോമിക്സ് എന്നുള്ളൊരു സബ്ജക്റ്റിലൂടെ നമുക്ക് എങ്ങനെ സക്സസ്ഫുള്ളി ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ റൂട്ടുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ കൊണ്ടുപോകണം കാര്യങ്ങൾ, അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ റൈറ്റ് നൗ കണ്ണു സൂപ്പർ ഫാസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാണ്. എന്റെ പേര് നവീൻ ഹരി എന്നാണ്. ഞാൻ കാസർഗോഡാണ് ജനിച്ചുവളർന്നതൊക്കെ. മാസ്റ്റേഴ്സ് ഇൻ ഇക്കണോമിക്സ് ശിവനാഥർ യൂണിവേഴ്സിറ്റിന് ചെയ്തതാണ്. കറന്റ്ലി ഐ എം വർക്കിംഗ് ആസ് എ റിസർച്ച് അസോസിയേറ്റ് ഇൻ കോളേജ് ലണ്ടന്റെ ഒരു പ്രോജക്റ്റിൽ ഞാനിപ്പോ വർക്ക് ചെയ്യാണ്. ഐ ആം ലൈക്ക് ഇൻ ഇൻകമ്മിംഗ് ഡോക്ടറൽ കാൻഡിഡേറ്റ് ടെക്സസ് A&M യൂണിവേഴ്സിറ്റി US. ബ്രോന്റെ ഒരു കോഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു ഒരു ഗ്രാജുവൽ ഒരു പോക്ക്, ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ എങ്ങനെയാണത്? എന്റെ ഡിഗ്രി ആക്ച്വലി ഗോവയിലാണ് പഠിച്ചത്. എന്റെ മോം ആക്ച്വലി അവിടെ
യൂണിവേഴ്സിറ്റിയായിരുന്നു. ഞാൻ അവിടെ ബി എ ഇക്കണോമിക്സ് ഓണേഴ്സ് അല്ല പഠിച്ചത്, ബി എ ഇക്കണോമിക്സ് പ്ലസ് മൈനർ മാത്തമാറ്റിക്സ് എന്നാണ് പഠിച്ചു. ആറ് പേപ്പർ വീതം മാത്സ്, ബാക്കിയുള്ള മേജർ കോഴ്സ് ഇക്കണോമിക്സ് ആയിട്ട്. ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ മാസ്റ്റേഴ്സ് ഞാൻ ശിവനഗർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ നോയിഡയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത്. അത് വൺ ഓഫ് ദി ടോപ്പ് റേറ്റഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്കണോമിക്സ് മാസ്റ്റേഴ്സ് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ ബേസിക്കലി ചോസ് ദാറ്റ് ബിക്കോസ് എനിക്ക് അക്കാഡമിക്സിൽ പോകാനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്, അക്കാഡമിയിൽ ഇപ്പം ടീച്ചിങ്ങും റിസർച്ച് ഒക്കെ ആയിട്ട്. അപ്പൊ ആ ഒരു രീതിയിൽ പോകാൻ താല്പര്യം ഉണ്ടായത് ഐ ഡെഫിനറ്റ്ലി ചോസ് ദാറ്റ്. ഇപ്പൊ ഏത് കോഴ്സ് പഠിക്കുന്ന സമയത്തും സ്റ്റുഡൻസ് ആലോചിക്കുക പ്ലേസ്മെന്റ് പറ്റിയാണ്, ഇവൻ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉൾപ്പെടെയുള്ള രീതിയിലാണല്ലോ ചിന്തകൾ പോവുക. ബാച്ചിലേഴ്സ് ലെവൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പല ഇപ്പൊ പറയുന്ന ടോപ്പ് ടയർ യൂണിവേഴ്സിറ്റി ഡെഫിനറ്റ്ലി യു ഗെറ്റ് ഡീസന്റ് പ്ലേസ്മെന്റ് അക്കാഡമിക്സിൽ പോകും. ഇപ്പൊ നമുക്ക് പി എച്ച് ഡിക്ക് പുറത്ത് ചെയ്യണമെങ്കിൽ പോലും ഡയറക്റ്റ്ലി ബാച്ചിലേഴ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പുറത്ത് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ട്രീ ഡോക്ക് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ഉണ്ട്, റീസെന്റ് വന്നതാണ്. ഇന്ത്യയിലും ഉണ്ട്, പക്ഷെ കൂടുതലും ഫോറിനിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലെ ഫാക്കൽറ്റീസിന് അണ്ടർ നമ്മൾ ഒരു കൊല്ലമൊക്കെ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുക, 1-2 ഇയേഴ്സ്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അതൊരു എൻട്രി ആണ് ബേസിക്കലി. നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിന് പകരം തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ബാച്ചിലേഴ്സ് നിന്ന് പി എച്ച് ഡിയിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഡെഫിനറ്റ്ലി ബാച്ചിലേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പല കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയാലോ നമ്മുടെ, അല്ലെങ്കിൽ സെബി, പിന്നെ നബാർഡ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ ഐ ഇ എസ് ഓഫ്കോഴ്സ് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ്. അപ്പൊ ഇതിന്റെയൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തന്നെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇൻ ഇക്കണോമിക്സ് വേണം. അപ്പൊ നമ്മൾ അത്യാവശ്യം കോമ്പറ്റന്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചാൻസ് ഉണ്ട്. നമ്മൾ ജനറൽ യു പി എസ് സി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും പ്രാക്ടിക്കൽ എലിജിബിലിറ്റിയാണെങ്കിൽ ചാൻസ് വളരെ കൂടുതലാണ്. സത്യം പറഞ്ഞാൽ ഈ എക്കണോമിക്സ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മളെ കരിയറിൽ ഹെൽപ്പ് ചെയ്യുന്ന ചില സബ്ജക്റ്റുകൾ കണക്ട് ചെയ്യുന്ന ചില കോഴ്സുകൾ കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ട് വേറെ ഒരാൾ ഇതേ സമയത്ത് നാളെ ഉണ്ടാവും. കണ്ടു സൂപ്പർ ഫാസ്റ്റിൽ പ്രതീക്ഷ ആണ് കൂടെ.